ഇവിടെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരു സ്ഥാനാർത്ഥി കിഡ്നി രോഗികളെ അവർക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നതിന് കടക്ക് കത്തിവെച്ച് ആ പദ്ധതി അവതാളത്തിലാക്കാൻ കൂട്ടുനിന്ന ഒരു മന്ത്രിയും, എന്നാൽ എത്രയോ വരുന്ന കിഡ്നി രോഗികളെ തന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ സ്നേഹവായ്പയോട് സ്വീകരിച്ച് അവരുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ചാരിറ്റിയിലൂടെ ലക്ഷോപലക്ഷം പണം സമാഹരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഫിറോസ് കുന്നംപറമ്പിലും തമ്മിലാണ് മത്സരം. അതുകൊണ്ട് ഇത് നീതിയും അനീതിയും തമ്മിലുള്ള ഒരു സംഘടനമാണ്, ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അതുകൊണ്ട് ഫിറോസ് വിജയിച്ചു പോവേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാത്രവുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജുണ്ട്. എന്തെങ്കിലും കോളേജിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്വന്തം മണ്ഡലത്തിലെ കോളേജിന്റെ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാക്കാനോ പുതിയ കോഴ്സുകൾ അനുവദിക്കാനോ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതും നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതുകൊണ്ട് 10 വർഷക്കാലമായി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA അദ്ദേഹത്തിന്റെ കഴിവുകേടുകൾ, അദ്ദേഹം നമ്മുടെ നിയോജക മണ്ഡലത്തിനോട് കാണിച്ച അവഗണന, ആ അവഗണനക്കെതിരെ ശക്തമായിട്ടുള്ള താക്കീതായിരിക്കണം വരാൻ പോകുന്ന 6ാം തീയതി എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. മാത്രവുമല്ല, ഇദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പാണ് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു, പഞ്ചായത്ത് മന്ത്രിയായിരുന്നു. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ലൈഫ് മിഷൻ പദ്ധതി വരുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തെ വീടിനായി അപേക്ഷ കാത്തിരിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, ലൈഫ് മിഷൻ പദ്ധതി വന്നതോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് അവിടെ നിന്ന് ഗുണഭോക്താവിനെ കണ്ടെത്തി പഞ്ചായത്ത് അവർക്ക് വീട് നൽകാനുള്ള പണം കൊടുക്കുമായിരുന്നു. ആ പദ്ധതി അവതാളത്തിലായത് ഒരു റേഷൻ കാർഡിൽപ്പെട്ട ആർക്കെങ്കിലും വീടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീടിന് അപേക്ഷിക്കാൻ പാടില്ല എന്ന ഉത്തരവിൽ ഒപ്പുവെച്ചത് നമ്മൾ വിജയിപ്പിച്ച നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. അദ്ദേഹം ഒപ്പുവെച്ചത് കൊണ്ടാണ്, അദ്ദേഹം അങ്ങനെ ഒരു ലൈഫ് മിഷൻ പദ്ധതി ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ സംസ്ഥാനത്തൊട്ടുക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു റേഷൻ കാർഡിന് ഒരു വീട് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന സ്ഥിതി വിശേഷമുണ്ടായത്. മാത്രവുമല്ല, അദ്ദേഹം എടപ്പാളിൽ സ്ഥലമെടുത്തിട്ടുണ്ട്, ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് അവിടെ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, 5 വർഷക്കാലം ഒരു മന്ത്രിയായി കൊടിവെച്ച കാറിൽ പിറകിലും മുന്നിലും പോലീസിന്റെ എസ്കോർട്ട് സ്വീകരിച്ച് രാജ്യത്തോട് ചീറിപ്പായി നടക്കുന്ന മന്ത്രി ഈ പാവപ്പെട്ട അധസ്ഥിത വിഭാഗത്തെ ഒന്നുമില്ലാതെ, കിടപ്പാടം പോലുമില്ലാതെ, ഭൂമിയില്ലാതെ, ഒരു വീടെന്ന സ്വപ്നവുമായി കഴിയുന്ന പാവപ്പെട്ട കുടുംബത്തിന് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് ഇതുവരെ യാഥാർത്ഥ്യമാക്കാനോ ഫ്ളാറ്റിന്റെ നിർമ്മാണം തുടങ്ങാനോ ഏതെങ്കിലും ഒരു കുടുംബത്തെ ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിക്കാനോ ഇന്ന് വരെ നമ്മുടെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ആർക്കാണ് നമ്മൾ വോട്ട് നൽകേണ്ടത്? പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെയാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ, പഞ്ചായത്ത് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്തിനൊരു അധികാരം ഉണ്ടായിരുന്നു, മദ്യശാലകൾക്കുള്ള ലൈസൻസ് അധികാരം. മദ്യശാല, നമ്മുടെ പ്രദേശത്ത് ഒരു മദ്യഷാപ്പ് വരണമെങ്കിൽ ആ മദ്യഷാപ്പിന് ലൈസൻസ് കൊടുക്കുന്നതിന്റെ അധികാരം പഞ്ചായത്തിനായിരുന്നു. എന്നാൽ ഇദ്ദേഹം മന്ത്രിയായ ഘട്ടത്തിലാണ് പഞ്ചായത്തിൽ നിന്ന് ആ അധികാരം എടുത്തു നീക്കിയത്. പഞ്ചായത്തിൽ നിന്ന് മദ്യശാലക്കുള്ള അധികാരം, ലൈസൻസിനുള്ള അധികാരം എടുത്തു നീക്കിയത് നമ്മുടെ MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. മാത്രവുമല്ല, ആരാധനാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും 200 മീറ്റർ ദൂരത്തിലാണ് മദ്യശാലകൾ പ്രവർത്തിക്കേണ്ടത്. അത് 50 മീറ്ററായി ചുരുക്കിക്കൊടുത്തതും നമ്മുടെ MLA മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിന്റെ അർത്ഥം വലിയ ഒരു സ്കൂൾ അല്ലെങ്കിൽ വലിയ ഒരു പള്ളി ക്ഷേത്രം അതിൻ്റെ ഒക്കെ ഓരത്ത് 50 മീറ്റർ വ്യത്യാസത്തിൽ അവർക്ക് മദ്യശാലകൾ തുടങ്ങാം എന്ന സ്ഥിതി വിശേഷം ഉണ്ടാക്കി കൊടുത്തതും നമ്മുടെ മന്ത്രിയാണ്. ഇതിനെതിരെയൊക്കെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരേണ്ടത്. മാത്രവുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്
ഉണ്ടോ? ഒരു മന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും എൻഐയും ചോദ്യം ചെയ്ത ഒരു സ്ഥിതി വിശേഷം. നമ്മുടെ ഈ നാടിന് പോലും അപമാനമാണ്. തവനൂർക്കാരിൽ എത്തിച്ച് തലതാഴ്ത്തേണ്ട സ്ഥിതിയുണ്ടായി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ എതിർ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് നമ്മുടെ എം എൽ എ പറയുന്നു, എനിക്ക് തനക്ക് മീതെ മൂന്ന് കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞു, പക്ഷേ എന്നിലൊരു കുറ്റവും ആരോപിക്കാൻ കഴിഞ്ഞില്ല, അവർക്കെന്റെ ഒരു രോമത്തെ തൊടാൻ കഴിഞ്ഞില്ല എന്നാണ് എതിർ സ്ഥാനാർത്ഥിയുടെ വളരെ വാചാലമായിക്കൊണ്ട് പ്രസംഗിച്ച് നടക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ അന്വേഷണം പുരോഗമിക്കുന്നു. എൻ ഐയുടെയും കസ്റ്റംസിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുമ്പോൾ അവരുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയപ്പോ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് മാറി. നയതന്ത്ര ബാഗേജിലൂടെ കൊണ്ടുവന്ന് ഇന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന് സെക്യൂരിറ്റിയുടെ കാവൽ നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് ഒരു ഗ്രന്ഥത്തെ പോലും അപമാനിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് നമ്മുടെ എം എൽ എ ആയി നിലകൊള്ളുന്ന ശ്രീമാൻ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എത്രമാത്രം അപഹാസ്യമാണ്! ഒരു ഗ്രന്ഥത്തിന്റെ മറവിൽ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ? 15 കിലോ തൂക്ക വ്യത്യാസമുണ്ട്. നിങ്ങളെ മൊത്തമായി ബാഗേജ് കൊണ്ടുവന്നതിന്റെ കിലോ എത്ര കിലോ ആണ് കൊണ്ടുവന്നത്? ഒരു മുസഹഫിന്റെ എണ്ണവും ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മുസഹഫിന്റെ എണ്ണങ്ങളും തൂക്കി നോക്കുമ്പോ കസ്റ്റംസിന്റെ മുന്നിൽ 15 കിലോയുടെ വ്യത്യാസമുണ്ട്. ആ 15 കിലോ നമ്മുടെ എം എൽ എ സ്വർണമാണോ ഡോളറാണോ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള രത്നങ്ങളാണോ കടത്തിക്കൊണ്ടുവന്നത് എന്ന് എൻ ഐ എ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നാടിന് ഇറങ്ങിയിട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിക്കുന്നു, എന്റെ രോമത്തെ തൊടാൻ കഴിയില്ല എന്ന്. ഈ കാപ്പട്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്.